സംരക്ഷിത വനമേഖലയുടെ 1 കിലോമീറ്റർ പരിസ്ഥിതി ലോല പ്രദേശമാക്കാനുള്ള സുപ്രീംകോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതോടെ ശബരിമല വികസനം താളം തെറ്റും. നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരോധിച്ചാൽ തീർത്ഥാടകരും പ്രതിസന്ധിയിലാവും. ഉത്തരവ് നടപ്പിലാക്കിയാൽ ശബരിമല മാസ്റ്റർ പ്ലാൻ അടക്കം എങ്ങനെ നടപ്പിലാക്കുമെന്ന ആശങ്കയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായ നിലയ്ക്കലും പമ്പയും സന്നിധാനവും പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗമാണ്. ഇവിടെയെല്ലാം ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ ഭൂമിയും വനാതിർത്തിയിൽ. എല്ലാ തവണയും മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം തുടങ്ങും മുമ്പ് കോടികളുടെ വികസന പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത്. ഓരോ കൊല്ലവും ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇക്കഴിഞ്ഞ April 18 ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയ കെട്ടിടങ്ങളിൽ ഒന്നാണിത്. ഇതുപോലെ 7 ഇരുനില കെട്ടിടങ്ങളാണ് നിലയ്ക്കലിൽ പുതുതായി നിർമ്മിക്കുന്നത്. വിശ്രമ കേന്ദ്രം, ശുചിമുറി, സുവേജ് പ്ലാന്റ് അടക്കമുള്ള സമഗ്ര പദ്ധതി 54 കോടി 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നടപ്പിലാക്കുന്നത്. പുതിയ നിർദ്ദേശം വരുന്നതോടെ ഈ കെട്ടിടങ്ങളുടെ എല്ലാം നിർമ്മാണം നിർത്തേണ്ടി വരും. തീർത്ഥാടന കാലത്തിന് പുറമെ വർഷം മുഴുവൻ പ്രവർത്തിക്കുന്ന നിലയ്ക്കൽ സർക്കാർ ആശുപത്രിയുടെ ഭാവിയും തുലാസിലാണ്. ലാഹ, മഞ്ഞത്തോട്, പമ്പാവാലി, അട്ടത്തോട്, പെരുന്നാട്, ആങ്ങമൊഴി പ്രദേശങ്ങളിലുള്ളവരുടെ ഏക ആശ്രയം ഈ ആശുപത്രിയാണ്. തീർത്ഥാടകർക്ക് ശുദ്ധജലം എത്തിക്കാനുള്ള നിലയ്ക്കൽ കുടിവെള്ള പദ്ധതിയും മുടങ്ങും. പദ്ധതി തുടങ്ങുന്ന സീതത്തോട് മുതൽ നിലയ്ക്കൽ വരെ പരിസ്ഥിതി ലോല പ്രദേശത്തിന്റെ പരിധിയിൽ വരും. ഒപ്പം സന്നിധാനത്ത് 18-ാം പടിയിലെ മേൽക്കൂര നിർമ്മാണം, അതിഥി മന്ദിരങ്ങളുടെ നവീകരണം, ഹിൽടോപ്പ് മുതൽ പമ്പ ഗണപതി അമ്പലം വരെയുള്ള സുരക്ഷാപാലം, KCB സബ്സ്റ്റേഷൻ മുതൽ സന്നിധാനം വരെ ചരക്ക് നീക്കം ചെയ്യാനുള്ള 50 കോടിയുടെ റോപ്പ് വേ പദ്ധതി, ഇതിനെയെല്ലാം സാരമായി ബാധിക്കുമെന്നുള്ളൊരു ആശങ്കയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങളെ സംബന്ധിച്ചുള്ളത്. അത് നമ്മുടെ തീർത്ഥാടനത്തിന് കാര്യമായി ബാധിക്കുന്ന ഒന്നായി മാറും. അതുകൊണ്ട് അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുണ്ടാവണം. മുമ്പ് തന്നെ ശബരിമല വികസനത്തിന് സ്ഥലമെടുക്കാൻ പാടില്ലെന്ന നിലപാടിലായിരുന്നു വനംവകുപ്പ്. ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം താങ്ങാൻ കഴിയുന്നതല്ലെന്നും നിയന്ത്രിക്കണമെന്നും വനംവകുപ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു. അഴുതമേട്, കരിമല, പുല്ലുമേട് തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ തീർത്ഥാടകരെ കയറ്റിവിടരുതെന്ന് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രവും ആവശ്യപ്പെട്ടിരുന്നു. ശബരിമലയിൽ 42 ഹെക്ടറും നിലയ്ക്കലിൽ 100 ഹെക്ടറും വിട്ടുതരണമെന്ന ദേവസ്വം ബോർഡിന്റെ ആവശ്യവും വനംവകുപ്പ് അംഗീകരിച്ചിട്ടില്ല. ഈ രീതിയിൽ ശബരിമല വികസനത്തെ ചൊല്ലി വനംവകുപ്പും ദേവസ്വം ബോർഡും തമ്മിലുള്ള തർക്കം തുടരുന്നതിനിടയിലാണ് ബഫർ സോൺ പ്രഖ്യാപനം കൂടി വരുന്നത്. ഇത് ദേവസ്വം ബോർഡിന് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും. സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയതിനു ശേഷം ശബരിമലയുടെ പ്രത്യേക സാഹചര്യം കണക്കെടുത്ത് കൂടുതൽ ഇളവുകൾ തേടാനാണ് ദേവസ്വം ബോർഡിന്റെ ആലോചന. ശബരിമലയിൽ നിന്നും പ്രസാദ് കുട്ടിപ്പുറത്തിനൊപ്പം ബിദിൻ എം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. സുപ്രീംകോടതി ബഫർ സോൺ ഉത്തരവ് വയനാട് തിരുനെല്ലിയെയും ആശങ്കയിലാഴ്ത്തുകയാണ്. ഉത്തരവ് നടപ്പിലായാൽ പഞ്ചായത്തിലെ പ്രധാന പട്ടണമായ കാട്ടിക്കുളത്തെ വികസന പ്രവർത്തനങ്ങൾ നിലയ്ക്കും. തിരുനെല്ലി പഞ്ചായത്തിന്റെ പകുതി ഭാഗവും സംരക്ഷിത വനമേഖലയാണ്. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന പട്ടണമാണ് തിരുനെല്ലിയിലെ കാട്ടിക്കുളം. രാത്രിയാത്രാ നിരോധനം മൂലം ദുരിതം നേരിടുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് ഇരുട്ടടിയാവുകയാണ് സുപ്രീംകോടതി ഉത്തരവ്. വയനാട് വന്യജീവി സങ്കേതത്താൽ ചുറ്റപ്പെട്ട മേഖലയാണിത്. തിരുനെല്ലി വില്ലേജിലെ അപ്പപ്പാറ, അരണപ്പാറ, തോൽപ്പെട്ടി തുടങ്ങിയ മേഖലകൾ ആറളം വന്യജീവി സങ്കേതത്തിന്റെ ബഫർ സോണിലും ഉൾപ്പെടും. പഞ്ചായത്തിലെ പ്രധാന റോഡുകൾ കടന്നുപോകുന്നത് വനത്തിലൂടെയാണ്. നിയന്ത്രണം വന്നാൽ തിരുനെല്ലിയിലെ വിനോദസഞ്ചാര മേഖലയെയും പ്രതികൂലമായി ബാധിക്കും. തിരുനെല്ലിയുടെ കാട്ടിക്കുളം ഉൾപ്പെടെയുള്ള ആസ്ഥാന പട്ടണം ഉൾപ്പെടെ തിരുനെല്ലിയിൽ ഇനി വരാൻ പോകുന്ന വികസനവും തിരുനെല്ലിയുടെ ടൂറിസം സാധ്യതയും ഒക്കെ തച്ചു തകർക്കുന്ന ഒരു കരിനിയമമായി തന്നെ തിരുനെല്ലി നിവാസികളായ ഞങ്ങൾക്ക് ഈ ബഫർ സോൺ പ്രഖ്യാപനത്തെ കാണാൻ സാധിക്കുള്ളൂ. കോടതി ഉത്തരവ് നടപ്പായാൽ ഗ്രാമീണ വികസനങ്ങളെയും ബാധിക്കുമെന്നാണ് പരാതി. കാട്ടിക്കുളത്തടക്കം നിർമ്മാണം തുടങ്ങാനിരിക്കുന്ന ചെറുകിട വ്യവസായങ്ങളെയും ഉത്തരവ് പിന്നോട്ടടിക്കും. കാട്ടിക്കുളം പട്ടണം ഉൾപ്പെടുന്ന തിരുനെല്ലി പഞ്ചായത്തും സർവകക്ഷിയോഗം വിളിച്ചു ചേർത്ത് ജനകീയ സമരങ്ങളിലേക്ക് കടക്കുകയാണ്. വയനാട്ടിൽ നിന്ന് ശ്യാമരമേൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.